ഹലോ നമസ്കാരം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം നമ്മൾ അല്ലു വെച്ചുകൊണ്ട് ആർലി ചെയ്യാനിരുന്ന ബ്രഹ്മയുടെ സിനിമ ഇപ്പോൾ ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അഥവാ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് സുമാരും ബെയ്സിൽ ജോസഫൊക്കെ അഭിനയിച്ച് തകർത്ത് തിയേറ്ററുകളിൽ ഗംഭീരമായ വിജയമായി മാറിയിട്ടുള്ള ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഫൈനലി ഓഡിറ്റ് റിലീസിനെത്താൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇനി ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ സമയം കളയുന്നില്ല ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ വരാം ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എന്തിനേറെ തന്നെ പറയണോ ഓവർ സീ കൺട്രീസിൽ വരെ തരംഗം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാത്രം ഇതുവരെ രണ്ട് കോടിക്ക് അടുത്ത പോലും കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തി കോടിക്ക് മുകളിലെ കളക്ഷനും കർണാടകയിൽ നിന്ന് മാത്രം സിനിമ രണ്ടര കോടിക്കടുത്ത് പോലും കളക്ഷൻ നേടിയിട്ടുണ്ട് അതേസമയത്ത് ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ എട്ട് കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയിട്ടുണ്ട് ഓവർസീ കൺട്രീസിൽ നിന്ന് മാത്രം സിനിമ പത്ത് കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ സിനിമ റിലീസിനെത്തിയ ജസ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി മൂന്ന് കോടിക്ക് കളക്ഷൻ ആണ് ലോകമെമ്പാടുമായിട്ട് സിനിമ ഇതുവരെ നേടിയിട്ടുള്ളത് മോസ്റ്റ്ലി ഇന്നോ അല്ലെങ്കിൽ ആയിട്ട് സിനിമ അൻപത് കോടി ക്ലബിൽ ഇടപെടും വിജയ് സേതുപതിയുടെ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബ് ിൽ ഇടം പിടിക്കുന്ന ചിത്രം കൂടിയായിരിക്കും മഹാരാജ എന്ന് പറയുന്ന സിനിമ ആസിഫലും ബിജു മേനോ അഭിനയിച്ചിട്ടുള്ള ത്രില്ലർ ചിത്രമാണ് തലവൻ എന്ന് പറയുന്ന സിനിമ തലവൻ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമ ഇപ്പോൾ ലോകമെമ്പാട് മാറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയാണ് ആസിഫലിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ ചിത്രത്തിന്റെ ഓഡിറ്റി അവകാശങ്ങൾ സോണി ലൈവ് ആണ് മേടിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആയിട്ടാണ് ചിത്രത്തിന്റെ ഓഡിറ്റി റിലീസ് പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്നൊന്നും ഉണ്ടാകില്ലെന്നാണ് കേൾക്കുന്നത് നോക്കാം ഈ വരുന്ന ജൂലൈ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡെഡ്പൂന്റെ മൂന്നാം ഭാഗം ഡെഡ്പൂന്റെ മൂന്നാം ഭാഗത്തിൽ നിന്ന് ഒരുപാട് പുതിയ സ്റ്റിൽസുകൾ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് ടൊമിനോ തോമസ് നായകനാവുന്ന ഒരു ബിഗ് ബജറ്റ് സിനിമ ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരാണെന്നാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അനൗൺസ് ചെയ്തിട്ടുണ്ട് സിനിമ ഒരു ബിഗ് ബജറ്റ് സിനിമ ആയിരുന്നു എന്നാണ് കേൾക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് പറഞ്ഞ യങ്ങ്സ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ചില്ലായിട്ട് അടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലൈക്ക് തല്ലുമാല പോലെ ഒരു സംഭവം ഏതായാലും ചിത്രത്തിന് നല്ല പഠിച്ചിട്ടുണ്ട് അതായത് ടൊവിനോ തോമസിന് വരാൻ പോകുന്ന എക്സ്പെൻസീവ് സിനിമകളിൽ ഒന്നും കൂടി ആയിരിക്കും അവറാൻ എന്നാണ് മലയാളത്തിലെ ഫസ്റ്റ് ഗെയിം ത്രില്ലർ ചിത്രമാണ് പുതുമുഖ സംവിധായകനായിട്ടുള്ള ഡെന്നിസ് സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള മമുടെ ബസൂക എന്ന് പറയുന്ന സിനിമ ബസൂക ചിത്രത്തിന്റെ എൻഡർ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോസ്റ്റ്ലി ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ കിട്ടിലൻ ടീസർ ഉടനെ തന്നെ പുറത്ത് വിടാൻ പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് മോസ്റ്റ്ലി ഈ വരുന്ന മാസം എൻ്റെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പ്രതീക്ഷിക്കാമെന്നാണ് കേൾക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് പരിപാടികളൊക്കെ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സൂര്യപുട്ടർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആണ് അക്ഷയ്കുമാർ നായനാവുന്ന സർഫിറ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് വലിയ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല അക്ഷയ്കുമാർ കൊടുത്ത റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ സൂര്യയുടെ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല എന്തോ സൂര്യപുട്ടർ ചിത്രത്തിന്റെ ഒരു റീമേക്ക് ട്രെയിലർ കണ്ട ഒരു ഫീലൊന്നും അക്ഷയ്കുമാറിന്റെ സർഫിറ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട നേരത്തെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം സൂര്യചിത്രത്തിൽ എക്സ്റ്റൻഡ് ക്യാമറ ആയിട്ട് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ട്രെയിലറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെങ്കിലും കുറച്ച് ആൾക്കാർ കേറിക്കോട്ടെ എന്ന് എന്ന് അറിയില്ല ആ ഒരു സർപ്രൈസ് എലമെന്റ്സ് ആ ഒരു ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തത് ഏതായാലും ചിത്രം ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിനായിട്ടാണ് ലോകമെമ്പാടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സൂര്യയുടെ സ്വന്ത നിർമ്മാണകന്മാരായിട്ടുള്ള ടു ഡി എന്റൈൻസ് ആണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമാണ് അല്ലുർജി നായകനാവുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പയുടെ രണ്ടാം ഭാഗം ഓഗസ്റ്റ് പതിനഞ്ചിൽ നിന്ന് റിലീസ് തീയതി മാറ്റിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ആറാണ് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതിയായിട്ട് വരുന്നത് ഡിസംബർ ആറിന് ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും ഇത്തവണ ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ട ഉർവശയും പാർവതിയും പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് ഉള്ളോയിക്ക് എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ആണ് തന്നെ കിള്ളി പോയി ഉടുക്കത്ത വൈബ് സാധനം ഉടുത്ത വൈബ് പറഞ്ഞാൽ ഒടുക്കത്ത ത് ആയിട്ട് ഈ ഒരു സാധനം വരാനുള്ള എല്ലാ ചാൻസ് കാണും െ അതിനുപരി സുഷിൻ സുശീൽ ശാമിന്റെ ഒക്കെ ട്രെയിലർ നല്ല രീതി വർക്ക് ഔട്ട് ആയിട്ടുണ്ട് ഏതായാലും സിനിമയുടെ മേൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിനായിട്ടാണ് അതായത് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഇതേ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണ് അനാർക്കിലൊക്കെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്ന ഗഗനചാരി എന്ന് പറയുന്ന സിനിമ ഇതൊരു ഏലന്റിന് ബേസ് ചെയ്തെടുക്കുന്ന സിനിമ കൂടിയാണ് ചിത്രത്തിന്റെ ടീസർ ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വളരെ യൂണിക്കായിട്ടാണ് ചിത്രത്തിന്റെ ടീസർ കണ്ട നേരത്ത് തോന്നിയിട്ടുള്ളത് സിനിമ വർക്കാവോ ഇല്ല എന്നൊക്കെ നമുക്ക് ജൂൺ ഇരുപത്തി ഒന്നിന് കണ്ടറിയാം ദുൽഖ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഗാനം യാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജി വി പ്രകാശാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഗാനത്തിന്റെ ഒഫീഷ്യൽ പ്രൊമോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗാനം കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് ഒരു ഫാമിലി മാൻ്റെ റോളാണ് ദുൽഖർ സിനിമ വരുന്നതെന്ന് ഈ ഒരു ഗാനത്തിലൂടെ തന്നെ ഉറപ്പിക്കുക സിനിമ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയതിനായിട്ടായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തേണ്ടത് ഇതേ ദിവസം തന്നെയാണ് ജൂനിയർ എൻ ടിആറിന്റെ മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമായിട്ടുള്ള ദേവര ചിത്രത്തിന്റെ ആദ്യ ഭാഗം തിയേറ്ററുകളിലേക്ക് എത്താം വലിയൊരു പടത്തിനോടൊപ്പം ഒരു ചെറിയൊരു പടം ഇറക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ സ്ക്രീൻ കൗണ്ട് വലിയ പടം കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസ് മോസ്റ്റ്ലി സെപ്റ്റംബർ ിൽ നിന്ന് പ്രീ പോകുമെന്നാണ് കേൾക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിലേക്ക് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി ഇപ്പോൾ നിശ്ചയിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്ന ഇൻസൈഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഉലക നായകൻ കമലാസ് നായകനാവുന്ന ശങ്കർ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ബ്രഹ്മണ്ഡ ചിത്രമാണ് ഇന്ത്യൻ ടു ഇന്ത്യൻ ടു ചിത്രത്തിന്റെ റിലീസ് തീയതി റിവീലായിട്ടുണ്ട് ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിന് അതായത് നെക്സ്റ്റ് മന്ത് ആണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് റിലീസ് ഒഫീഷ്യലി അനൗസ് ചെയ്ത സമയം മുതൽ തന്നെ ഒരു റൂമർ വലിയ രീതിയിൽ ശക്തമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റിലീസ് തീയതി ഒഫീഷ്യൽ റിലീസ് തീയതി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഓവർ കൺട്രീസിലെ ചിത്രത്തിന്റെ അവകാശങ്ങൾ മേടിച്ചവരാണ്

നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനകത്ത് തന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് സുമാരും ബേസിൽ ജോസഫും നാനകനായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള മലയാള ചിത്രമായിരുന്നു വിപിൻദാസിന്റെ ഗുരുവായൂർ അമ്പല നടൽ പറഞ്ഞ സിനിമ ലോകമെമ്പാടുമായിട്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വലിയ രീതിയിൽ സക്സസ്സായി മാറിയിട്ടുള്ള ഒരു പക്ക ഒരു എന്റർടൈനർ ഫെസ്റ്റിവൽ സംഭവമാണ് ഗുരുവായൂർ അമ്പല നടയൽ എന്ന് പറയുന്ന സിനിമ അങ്ങനെ സിനിമ തിയേറ്ററുകളിൽ നിന്ന് വിട പറയാൻ തുടങ്ങുകയാണ് ചിത്രത്തിന്റെ ഓടിറ്റി അവകാശങ്ങൾ ഇപ്പോൾ സിമ്പ്ലി സൌത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമ് മേടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി അനൗസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ടി പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ചിത്രത്തിന്റെ റിലീസ് നടത്ത സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന ഒ ടി പ്ലാറ്റ്ഫോം ഓവർ സീ ഫേമസ് ആയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഓവർ സീ കൺട്രീസിൽ ഗുരുവായൂർ അമ്പല നടൽ പറഞ്ഞ സിനിമ ഒ ടി റിലീസ് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ചിലപ്പോൾ ആമസോണോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഓടിച്ചാർ ആയിരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ അനൗൺസ്മെന്റ് വന്നിട്ടില്ല ഏതായാലും ഈ വരുന്ന ജൂലൈ ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്കിലോ ആയിട്ട് ചിത്രത്തിന്റെ ഓഡിറ്റി റിലീസ് പ്രതീക്ഷിക്കാമെന്നാണ് കേൾക്കുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം അല്ലൂർജിൻ്റെ തുടങ്ങാനിരുന്ന ഒരു ബ്രഹ്മാഡ പ്രൊജക്ട് പേരിടാത്ത ആറ്റ്ലി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ജവാൻ എന്ന് പറയുന്ന മെഗ ബ്ലോക്ക് ബസ്സർ സിനിമയ്ക്ക് ശേഷം ആറ്റ്ലി നെക്സ്റ്റ് എടുക്കാനിരുന്ന ആയിരുന്നു അല്ലൂർജിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് സിനിമയിൽ നായികയായിട്ട് സമന്ത വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സ്വന്തം അനിരുദ്ധാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളൊക്കെ ഒരുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വലിയ സെറ്റപ്പിൽ വരേണ്ട ഒരു ബ്രഹ്മഡ കൊമേഴ്ഷ്യൽ ഐറ്റം ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്ത കാരണം കേട്ടാൽ നിങ്ങൾ നീട്ടും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ആർലി എത്ര രൂപ മേടിച്ചതറിയോ അല്ലെങ്കിൽ എത്ര രൂപ ചോദിച്ചതെന്ന് അറിയോ എൺപത് കോടി രൂപയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ആർട്ടി ചോദിച്ചിട്ടുള്ള പ്രതിഫലം ഈ കാരണം കൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് തൽക്കാലം ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അതായത് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനേക്കാൾ വലിയ ബഡ്ജറ്റിൽ ഈ ഒരു പടം വരും എന്നതുകൊണ്ടും ചിലപ്പോൾ അത് സാമ്പത്തികപരമായിട്ട് ലോസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ഒരു കൺഫ്യൂഷനൊക്കെ വന്നതോടെ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇനി പ്രതീക്ഷിക്കേണ്ട ഏതായാലും ആർലി അല്ലൂർജിനെ വിട്ടു കഴിഞ്ഞാലും പുള്ളി അടുത്തൊരു കൊമ്പിനെ തേടി പോയിട്ടുണ്ട് ആർലി ജവാൻ സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയും ചെയ്യാൻ പോകുന്നത് ബോളിവുഡിൽ നിന്നാണെന്നാണ് കേൾക്കുന്നത് അല്ലൂർജിനെ ഈ ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ ആർട്ലി നെക്സ്റ്റ് സിനിമ നമ്മൾ സ്വന്തം സെൽമാങ്കാന വെച്ചുകൊണ്ട് ഒരു സിനിമ ഈ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ആ ചിത്രത്തിന് അനൗൺസ്മെന്റ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം